നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിലും ലെബനാനിലും ഇസ്രായേൽ വ്യാപക ആക്രമണം നടത്തുകയാണ്. വടക്കൻ ഗാസയിലെ ഇസ്രായേൽ ഉപരോധത്തിൽ കൊടും ക്രൂരത അരങ്ങേറുന്നതായി ഫലസ്തീൻ പ്രദേശത്ത് നിയോഗിക്കപ്പെട്ട മനുഷ്യാവകാശങ്ങൾക്കുള്ള യു എൻ പ്രത്യേക പ്രതിനിധി വെളിപ്പെടുത്തുകയും ചെയ്തു. ആരോഗ്യ സംവിധാനങ്ങൾ തരിപ്പണമാക്കിയും സഹായ വസ്തുക്കൾ നൽകാതെയും ആസൂത്രിത വംശഹത്യയാണ് ഇസ്രായേൽ നടത്തുന്നത് എന്നതടക്കമുള്ള ഒരു കുറ്റപ്പെടുത്തൽ ഗാസ ആരോഗ്യ മന്ത്രാലയവും നടത്തിയിരിക്കുന്നു. കമാൽ അദ്വാൻ ഇന്തോനേഷ്യൻ ആശുപത്രികൾക്ക് നേരെ ആക്രമണം നടന്നു. ബെയ്ത്ത് ലാഹിയയിൽ ഇസ്രായേൽ ആക്രമണമുണ്ടായി. ഇതിൽ 87 പേർ കൊല്ലപ്പെട്ടു. ലെബനാൻ തലസ്ഥാന നഗരിയായ ബെയ്റൂട്ടിന് നേരെ രാത്രി വ്യാപക ബോംബാക്രമണമുണ്ടായി. നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ബെയ്റൂട്ടിലെ കൂടുതൽ കെട്ടിടങ്ങളിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകി. ദക്ഷിണ ലെബനാൻ പ്രദേശങ്ങളിലും വ്യോമാക്രമണം ശക്തമായിരിക്കുകയാണ്. ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ 100+ മിസൈലുകൾ അയച്ചതായി ഹിസ്ബുള്ള അറിയിച്ചു. ഇറാനെ ആക്രമിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി ചോർന്നതിൽ അമേരിക്ക അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ആക്രമണത്തിന് തിരിച്ചടി ശക്തമായിരിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം കഴിഞ്ഞ ദിവസവും വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. ലെബനനിലെ തിക്കൻ ബെയ്റൂട്ടിൽ ഇസ്രായേൽ ആക്രമണം. ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് ആസ്ഥാനത്ത് ആക്രമണം നടത്തി ഇസ്രായേലി സൈന്യം 3 ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഹിസ്ബുള്ളയുടെ അണികളിലെ പ്രധാന വ്യക്തികളായ എൽ ഹാഗ് അബ്ബാസ് സലാമെ, റച്ച അബ്ബാസ് ഇച്ച, അഹമ്മദ് അലി ഹസിൻ എന്നിവരെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. 3 കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ലെബനൻ തലസ്ഥാനത്തെ ഭൂഗർഭ ആയുധ വർക്ക്ഷോപ്പിലും ആക്രമണം നടന്നു. അതേസമയം ഹിസ്ബുള്ള ഇസ്രായേൽ പൗരന്മാർക്ക് മേൽ നാശം വിതയ്ക്കുകയാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. 378 ദിവസത്തെ നിരന്തരമായ ആക്രമണങ്ങൾ IDF റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ഒരാഴ്ചയായി വടക്കൻ ഇസ്രായേലിൽ നിർത്താതെ സൈറണുകൾ മുഴങ്ങുന്നുവെന്നും കഴിഞ്ഞ 378 ദിവസമായി ഹിസ്ബുള്ള ഇസ്രായേൽ പൗരന്മാരെ ഭയപ്പെടുത്തുകയാണെന്നും IDF ആരോപിച്ചു. സാധാരണക്കാർക്ക് സുരക്ഷ ഒരുക്കുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും IDF വ്യക്തമാക്കി. അതേസമയം ഇറാന്റെ ഏജന്റ് ഹിസ്ബുള്ളയാണ് തന്നെയും ഭാര്യയും വധിക്കാൻ ശ്രമിച്ചതെന്ന പ്രതികരണവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും രംഗത്ത് വന്നു. നെതന്യാഹുവിന്റെ സീസറിയയിലെ സ്വകാര്യ വസതിക്ക് നേരെ ഡ്രോൺ ആക്രമണം നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. ഡ്രോൺ ആക്രമണങ്ങൾ കൊണ്ടതും തന്നെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാവില്ലെന്നും ഇസ്രായേലിനെ ഉപദ്രവിക്കുന്നവർ കനത്ത വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നത് തുടരുമെന്നും ഹമാസ് ബന്ദികളാക്കിയവരെ തിരിച്ചുകൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷം ഇസ്രായേൽ ഗാസ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇത് ആദ്യമായാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ വധശ്രമം നടക്കുന്നതെന്നതും ശ്രദ്ധേയം. അതേസമയം ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹിസ്ബുള്ള ഏറ്റെടുത്തിട്ടില്ല. വടക്കൻ മധ്യ ഇസ്രായേൽ നഗരങ്ങളെ ലക്ഷ്യമാക്കി നിരവധി റോക്കറ്റ് ആക്രമണങ്ങൾ ഹിസ്ബുള്ള നടത്തി. നെതന്യാഹുവിന്റെ ആരോപണങ്ങൾ ഇറാനും തള്ളിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.